ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രേഷ്മ സന്തോഷ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ, ഐ തോട്ട് ലെറ്റ് മീ ഷെയർ സം ക്രാഫ്റ്റ്. അങ്ങനെ പറയാൻ മാത്രം ഇല്ല, എന്നാലും കുറച്ച് ക്രാഫ്റ്റ്. ഇതൊരു ബോട്ടിൽ ആർട്ടാണ്. ഞാനതെൻ്റെ ഒരു മെയിൻ ഹാളിൽ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ കോർണറിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതേ സ്റ്റാൻഡിൻ്റെ അപ്പർ പാർട്ടിലാണ് വേറൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ വേറൊരു ബോട്ടിലായിട്ട് അത് ചെയ്ത്, ഞങ്ങളുടെ ആ കിച്ചൻ്റെ അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്, അവിടെയുള്ള ആ ഒരു ടോപ്പിൽ ജസ്റ്റ് പ്ലേസ്ഡ് ദെയർ. ഓക്കെ, അപ്പം അതാണ് കാര്യം. പിന്നെ ആ ഒരു മെയിലിൽ വെച്ചേക്കാണ്. പിന്നെയുള്ളത്, ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്, ചെറിയ ഈ ബോട്ടിൽ. പിന്നെ ആ മെയിലിൽ കയറി പോകുന്ന കോർണറിൽ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കാണ്. ആൻഡ് ഇത് ഞങ്ങൾ മെയിലുള്ള ഹാളിലുള്ള ടി വി സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തതാണ്. ഒരു സ്മോൾ പോട്ട്, ഫ്ലവർ പോട്ട്. പിന്നെ ഉണ്ടാക്കിയതാണ് മൊത്തം പോട്ടും ഫ്ലവറും. ആൻഡ് ദിസ് ഇസ് ഇൻ ദ സ്റ്റഡി റൂം. കുട്ടികളുടെ സ്റ്റഡി റൂമിൽ ആ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തതാണ്. ഇതും എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഉണ്ടാക്കിയതാണ്. പോട്ട് ജസ്റ്റ് ഒരു മിനുക്ക് പണി ചെയ്ത് വെച്ചേക്കാണ്. ഐ വിൽ ടെൽ ഹൗ ഐ ഡിഡ്. പിന്നെ ഇതാണ്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. കുറേ കാലം ആയിട്ടോ ഇതൊക്കെ ചെയ്തിട്ടും. എല്ലാം പൊടിമുട്ടിയെടുത്ത് കഴുകി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ എല്ലാം ബുദ്ധിമുട്ടിയതാണ്, എല്ലാം പാക്ക് ചെയ്തതായിരുന്നു. ആൻഡ് ഇത് ഞങ്ങളുടെ മേലത്തെ ബെഡ്റൂമിൽ പ്ലേസ് ചെയ്തേക്കുന്ന വേറൊരു ബോട്ടിലായിട്ടാണ്. ദൂരെ നിന്ന് അത് ഒരു നല്ല വ്യൂ ആണ്, വൈറ്റ് റെഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ കണ്ടല്ലോ. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ആ സെയിം ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. അവിടെ മണി പ്ലാന്റിനെ വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ അത് മണി പ്ലാന്റ് ഒരു ബോട്ടലിൽ വെച്ചു കൊടുത്തു. വാട്ടർ പ്രൊപ്പഗേഷൻ ആണത്. അങ്ങനെ പിന്നെ സെയിം അത് വേറെ ഒരു റൂമിലുള്ള വേറെ ഡ്രസ്സിങ് ഏരിയയുടെ ഒരു മൂലയിൽ ഇതും ഞാൻ ഉണ്ടാക്കിയ പൂക്കളാണ്. അത് വാങ്ങിച്ച ഒരു ബോട്ടിൽ ജസ്റ്റ് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്തതാണ്. ബട്ട് ഇറ്റ് ലുക്സ് നൈസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഇപ്പോൾ ഉള്ള, കുറേ ചെയ്തായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഇപ്പം എൻ്റെ കളക്ഷൻസ് നേരത്തെ കണ്ടല്ലോ ഏതൊക്കെ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അപ്പൊ ഞാനത് അവിടെ പോയി വെച്ച സ്ഥലത്ത് തന്നെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. കാരണം എൻ്റെ കുട്ടീസ് ഉണ്ടല്ലോ, അവര് ഭംഗി ഉണ്ടാക്കും, അപ്പൊ നിങ്ങളൊന്നും കേൾക്കൂല. സോ ഐ തോട്ട് ലെറ്റ് മീ ഗ്രാബ് ഓൾ ദീസ്. ആൻഡ് ഞാനിങ്ങനെ റൂമിൽ വന്നു. ഇവിടെ അവിടെ സ്റ്റഡി റൂമാണ്. ഇവിടെ അങ്ങനെ അവർ വന്ന് എന്നെ ചേഞ്ച് ചെയ്യത്തില്ല. സോ ഐ തോട്ട് ലെറ്റ് മീ ഡു ദിസ്. അങ്ങനെ എന്ന് ഞാൻ വിചാരിക്കുന്നു, ലെറ്റ് മീ ഷെയർ എ ഫ്യൂ ക്രാഫ്റ്റ്സ്, നോട്ട് മച്ച്. എനിക്ക് അങ്ങനെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഇല്ല. ചെയ്യുമായിരുന്നു ക്രാഫ്റ്റ്, അതെനിക്ക് ഭയങ്കര ക്രേസാണ്. ഞാൻ ചെയ്യുമായിരുന്നു നല്ലോണം ക്രാഫ്റ്റ്. പിന്നെ കുറേയൊക്കെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ പൊട്ടിപ്പോയി. മടക്ക പോട്ട് പെയിൻറ്റിങ് മറ്റേ ഇതില്ലേ കൺകുടുക്ക, അവിടെ നോർത്തിലൊക്കെ നല്ല ചീപ്പ് റേറ്റ് കിട്ടുമായിരുന്നു. സോ 10 rupees ആ സെയിം സാധനം ഞങ്ങൾ ഇട്ട് ചോദിച്ചപ്പോഴേക്കും ദറ്റ് ഇസ് 125 ഒക്കെയാണ് പറയുന്നത്. അത്ര വ്യത്യാസമുണ്ട്, അതെനിക്കറിയത്തില്ല ഇത്ര ഇവിടെ കൂടിയെന്ന്. സോ അപ്പം ഞങ്ങൾ നല്ലോണം അവിടെ നിന്ന് ഞാൻ കുറേയൊക്കെ വാങ്ങിച്ച് പോയി ചെയ്തായിരുന്നു. എന്നിട്ട് കൊണ്ടുവരുമ്പോൾ തുണിയിലൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എനി ഹൗ എടുത്ത് മാറ്റി വെക്കുമ്പോഴേക്കും അതൊന്നും പൊട്ടിപ്പോയി. കുറേ ബോട്ട് അല്ല ഈ ബോട്ടിൽ പെയിൻറ്റിങ് ബോട്ടിൽ ബോട്ടിൽ ആർട്ടും കുറേ ചെയ്തായിരുന്നു, അതും പൊട്ടിപ്പോയി. ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ആണിത്. പിന്നെ ലോക്ക്ഡൗൺ ടൈമിൽ മക്കളുടെ കുട്ടികൾക്ക് വായിച്ച ഫാബ്രിക്കിൽ നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്ത്, എന്താണ് ഇതിന് ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്നുള്ളത് നോക്കാം നമുക്ക്.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു വർക്ക് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. അപ്പോൾ എന്താണ്ട് ഇത് ഈ പോട്ട് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഞാൻ മറ്റേ എൻ്റെ മണി പ്ലാന്റ് പ്രൊപ്പഗേഷൻ്റെ ടൈമിൽ ഞാൻ ഈ ബോട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിത് ക്ലേ വെച്ചാണ് ഈ പൂക്കൾ ഉണ്ടാക്കിയേക്കുന്നത്. റൈറ്റ്, കണ്ടോ? ക്ലേ വെച്ചിട്ട് ബോട്ടിലിന് ഇതിന് ഫാബ്രിക് പെയിൻറ്റാണ് അടിച്ചത്, ചെറിയ ബോട്ടിലാണ്. സോ ഇതിനൊരു ഫാബ്രിക് പെയിൻറ്റാണ് അടിച്ചേക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ നമ്മുടെ ഇതാണ് ക്ലേ, ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയ പൂക്കളാണിത്. ഓക്കെ, നമ്മുടെ റോസിൻ്റെ ആ ഷേപ്പിൽ അത് മുട്ടായിട്ടും അല്ലാണ്ടുള്ള ഒരു പരന്ന ഷേപ്പൊക്കെ ആക്കി അതിന് ഗ്രീൻ കളർ, അതെൻ്റെ കുട്ടികളാണ് ചിലപ്പോൾ ഈ ബോട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ പൂക്കൾക്കൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് നമ്മൾ കുഞ്ഞി ഇതാണ് ക്ലേ, ഈ ഇതിൽ കിട്ടുമല്ലോ ക്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആർമി കാൻ്റോൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇന്ന ആളുടെ വൈഫ് ഇന്ന കോഴ്സിന് വരണം ഈ ടൈമിൽ നിന്നൊക്കെ പറയും. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ഞാനതൊക്കെ എൻജോയ് ചെയ്ത് പോയി പഠിച്ചിട്ടുണ്ട്. അന്നേരം ഇത് ആ സമയത്ത് ഞാനൊരു 4 ഈ ബോക്സ് വാങ്ങിച്ചായിരുന്നു. ഒന്ന് ബാലൻസ് വന്നതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത്. ഇതതിന് മുന്നേ ഒക്കെ ചെയ്തതാണ്, ജസ്റ്റ് അതിൻ്റെ പെയിൻറ്റൊക്കെ ഒന്ന് ഇട്ടിട്ട് അതിനൊന്ന് വാർണിഷ് അടിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ചെയ്തത്. ഇത് ഞാൻ കാണിച്ചല്ലോ ഒന്ന്, മണി പ്ലാന്റ് പ്രൊപ്പഗേഷൻ, അതാണ് ഈ ബോട്ടിൽ. ഓക്കെ, പിന്നെ ഇത് ലിക്കർ ബോട്ടിൽ ആസ് യൂഷ്വൽ. അതിന് ഈ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അയാൾ വരയ്ക്കും അത്യാവശ്യം, പക്ഷെ അങ്ങനെ തോന്നണം വല്ലപ്പോഴും. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നാണ്. അപ്പോൾ ഇതിന് കുഞ്ഞി കുഞ്ഞി കണ്ണ ഗ്ലാസ് കട്ടിങ്സ് വെച്ച് കൊടുത്തു, പിന്നെ ഉള്ളൻ നൂല് വെച്ച് ചുറ്റിക്കൊടുത്തു. നമ്മുടെ ഉള്ളൻ നൂലാണ്, ആ നൂല് വെച്ച് താഴെ ചുറ്റിക്കൊടുത്തിട്ട് പിന്നെ ഈ സാറ്റിൻ ടേപ്പ് കൊണ്ട് ഞാൻ എംബ്രോയിഡറി ചെയ്തായിരുന്നു. അതിൻ്റെ ബാലൻസ് ഒരെണ്ണം ജസ്റ്റ് ബോ ആയിട്ട് കെട്ടിക്കൊടുത്തു. ആൻഡ് ഇത് ഞങ്ങൾ പെയിൻറ്റാണ് അടിച്ചത്, പെയിൻറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. വീട് പണി കഴിഞ്ഞപ്പോൾ ഉള്ള ബാലൻസുള്ള പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് ഈ റെഡ് ആൻഡ് യെല്ലോ ആൻഡ് വൈറ്റ് ഒക്കെ ഫാബ്രിക് പെയിൻറ്റ്, മറ്റേത് ഏഷ്യൻ പെയിൻറ്റ്. പിന്നെ ഈ ഗ്ലാസ് കട്ടിങ്സ് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിക്ക് സ്ക്രാപ്പ് ബുക്കിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ചെയ്യേണ്ടത്, പാരൻസ് തന്നെയാണ് അയാൾക്ക് നഴ്സറിയിൽ. അപ്പോൾ അന്നേരം വാങ്ങിച്ച് എൻ്റെ ബാലൻസ് വെച്ച് ഒപ്പിച്ചതാണ് അത്. അപ്പോൾ ഒന്ന് ഞങ്ങളങ്ങനെ ഇതിന് വേണ്ടി പറയും, ഇതൊക്കെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ബാലൻസ് വന്നപ്പോൾ ഒരു ഇതിന് വേണ്ടി ചെയ്തതാണ്. ഒന്നും ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തില്ല ഇതിന് വേണ്ടി. റാഞ്ചി എന്നൊക്കെ അങ്ങനെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നില്ല, ആൻഡ് ചെയ്യാനൊരു ആ സമയവും ഇല്ല. പിന്നെ ഇത് പിസ്താ ഷെല്ലല്ലേ ഞങ്ങൾ കഴിക്കുന്നത്, അപ്പോൾ അതിൻ്റെത് ഒന്നും അങ്ങനെ അങ്ങ് എളുപ്പം കളയൂല, എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്നുള്ള ഒരു ഇതിൽ എടുത്തു വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ മുന്നേ കഴിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെച്ച് ഹെലോ ഫാബ്രിക് പെയിൻറ്റ് അടിച്ച് ഇത് മറ്റേ നമ്മുടെ ബുക്സിൻ്റെ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ അത് കട്ട് ചെയ്ത് ഡ്രോ ചെയ്ത് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തതാണ്. ആ പെയിൻറ്റ് ചെയ്തതെന്നൊക്കെ എൻ്റെ കുട്ടികളാണ്, മൂത്തയാൾക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഇളയാൾ ബോട്ടിൽ അടിച്ചു തരും, അത് വലിയ പ്രശ്നമില്ലല്ലോ. പിന്നെ ഇതൊക്കെ അവൻ ചെയ്താണ്, നമ്മുടെ ചെറുപയറല്ലേ അത് ഒട്ടിച്ചു കൊടുത്തു. അപ്പം അതാണ്. പിന്നെ ആ ഗ്ലാസ് കട്ടിങ്സിൻ്റെ അവൻ്റെ ബുക്കിൽ നിന്നുള്ളതും പിന്നെ അല്ലാണ്ട് ബാലൻസ് വന്നിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ. പിന്നെ ഇത് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ലിക്കർ ബോട്ടിലാണ്. അപ്പോൾ ബ്ലാക്ക് തന്നെ അടിക്കേണ്ടതെന്ന് കരുതി, ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വൈറ്റ് അടിച്ചു, പക്ഷേ ബ്ലാക്കിൻ്റെ അത്രയും ലുക്ക് ഇല്ലാണ്ടായിപ്പോയി. ഒന്നിനും ഒരു കോമ്പിനേഷൻ തരാനും കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഈ ബോട്ടിലിൽ ഈ കവറിലുണ്ടായിരുന്ന എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് ഐ തോട്ട് ലെറ്റ് മീ, കാരണം അതും ഒരു 3 ആയതുകൊണ്ട് ഒരുമാതിരി വെള്ളം അങ്ങനെ ലിക്വിഡ് കുറച്ച് ലിക്വിഡ് ഫോമായി വരുന്നു. അപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യാം ഞാൻ വിചാരിച്ച, മക്കൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്ന ഒരു വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇന്നലെ മെനഞ്ഞാൽ 2 കൊണ്ടുള്ള ഒരു പണിയാണ്. ആ ഈ ബോക്സിനകത്ത് 2 ഉണ്ടാവുക, ഒന്നൊരു ഓഫ് വൈറ്റ് കളറും ഒന്ന് വൈറ്റ് കളർ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കില്ലേ അതുപോലെ കുഴച്ചെടുത്ത് നല്ല ഒരു ഫോമിലാക്കിയിട്ട് ഇങ്ങനെ
ഏത് ഷേപ്പിലോ പിന്നെ അത് ഏത് ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഉദ്ദേശം അതിപ്പോൾ എൻ്റെ ഉദ്ദേശം മുന്തിരിയാണ്, പക്ഷേ അത് റെഡ് കളറായിപ്പോയി. എൻ്റെ കുഞ്ഞാൾ ചോദിക്കുന്നത് അമ്മ ഗ്രേപ്സ് റെഡ് കളറല്ലല്ലോ എന്ന്. പക്ഷേ എൻ്റെ അടുത്ത് റെഡാണ് അവൈലബിൾ, കാരണം അവർക്ക് വാങ്ങിച്ച പെയിൻ്റിൽ നിന്ന് ഒപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർട്ടാണിത്. പിന്നെ ഒന്നും ചുമ്മാ വേണ്ടൂല, എന്ത് ആണെങ്കിലും കളയാൻ എനിക്ക് ഉദ്ദേശമേ ഇല്ല. ഇത് ചെറിയൊരു പിക്കിൾ ബോട്ടിലാണ്, നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നൊരു പിക്കിൾ ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത നിങ്ങളെ മുന്നിൽ തന്നെ കട്ട് ചെയ്ത സംഭവമാണ്. അതിൻ്റെ തന്നെ നല്ല അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്ന് ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഞാനൊരു ഉള്ള പെയിൻറ് വെച്ച് ചെയ്ത് ചെറുങ്ങനെ ഒരു പൂക്കളുണ്ടാക്കി ആക്കിക്കൊടുത്തു. ബോട്ടിലൊന്നും തന്നെ ഞാൻ കളയില്ല. അതിപ്പോൾ ആ സമയത്ത് എനിക്ക് ഐഡിയ ഒന്നും വന്നില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്നുണ്ടോ ഇതിനെ നിങ്ങൾ വയ്ക്കും. അതാണ് ഈ സംഭവം. ഓക്കെ, ആൻഡ് ഇത് അതുപോലെ ക്ലേ വെച്ചുണ്ടാക്കിയ, നേരത്തെ ഞാൻ ബോട്ടിൽ കാണിച്ചതുപോലത്തെ പൂക്കൾ ക്ലേ വെച്ചുണ്ടാക്കിയതാണ്. പൂക്കൾ ഉണ്ടാക്കേണ്ട കമ്പിയിലേക്ക് ചുറ്റിക്കൊടുത്തു. ഈ സംഭവം കണ്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കാൻ. കൈയൊക്കെ മുറിയും, ശരിക്കും വലിയ സൂചി ഉണ്ടല്ലോ നമ്മുടെ വലിയ നീഡിൽ, അതായത് ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല ശരിക്കും. കണ്ടോ, ഞങ്ങൾക്ക് ഒരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയാണ് എനിക്ക് ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി തന്നത്. സെയിം ഞാൻ നോക്കി ഉണ്ടാക്കിയൊരു സംഭവമാണിത്. ഭയങ്കര കൈയുടെ ഇത് ഇവിടെയൊക്കെ അങ്ങ് കട്ടാവും, കട്ടല്ല ഇങ്ങനെ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തണം, കാരണം ഇത് നങ്കീസില്ലേ അത് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഞാൻ രണ്ടെണ്ണം ചെയ്തു. അപ്പോൾ ഞാൻ ഒരെണ്ണം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം അതാ ഇവിടെ കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ ഇതൊന്നും പിന്നെ നമ്മളങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊന്നും ഒന്നും സംഭവിക്കില്ലല്ലോ, മുത്തല്ല. അതിപ്പോൾ ഇതാണ്ട് ഇങ്ങനെ വെച്ച് ഒടിച്ചാലും അത് പൊട്ടൂല, എന്ത് ചെയ്താലും അതൊന്നും സംഭവിക്കില്ല. അത്ര ഹാർഡാണ്, അതുപോലെ ബുദ്ധിമുട്ടുമാണ് ഉണ്ടാക്കാൻ. ഓക്കെ, പിന്നെ ഉള്ളൊരു സംഭവം ഈ പൂക്കൾ. ഇതെന്താ സംഭവം എന്നറിയുമോ, ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ടി വി ഒക്കെ, ടി വി ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സ്പോഞ്ച് ഷീറ്റ് ഇല്ലേ, ആ ഷീറ്റ് വെച്ച് തിരിച്ച് തിരിച്ച് തിരിച്ചുണ്ടാക്കുന്ന പൂക്കളാണ്. ഇനി ഈ പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഒരു 5 to 6 പോരാ, 7 years ആയി. അത് എടുത്ത് പൊടിയൊക്കെ തട്ടി ഒന്ന് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്നിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ അതിന് വെള്ളം അങ്ങ് പോവും, അങ്ങനെയുള്ള പൂവ്. അപ്പോൾ അത് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. എന്നിട്ട് ആ സമയത്ത് ചെയ്തതാണ് കേട്ടോ, ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് മുന്നേ. അപ്പോൾ ഞാനിത് ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുത്തു, കട്ട് ചെയ്ത് ഫാബ്രിക് പെയിൻ്റ് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ 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 ചുറ്റിക്കൊടുത്തു. അതാണ് ഈ പൂവ് കേട്ടോ, ചുറ്റി 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 കെട്ടിക്കൊടുത്തു. കുറേ വർഷമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അത് ഒരു പോട്ട്, ഇത് വാങ്ങിച്ച പോട്ടാണ്, ഇവിടെ മൈസൂർ പാലസിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ വാങ്ങിച്ച പോട്ടാണിത്. ഓക്കെ, അപ്പം അതാണ് ആ സംഭവം. പിന്നെ അതാണ്ട് ഈ കുറേ പൂക്കളിരിക്കുന്നു, ഈ കുറേ പൂക്കളും ഒരു 7 ആ സെയിം ആ പൂവൊക്കെ ഉണ്ടാക്കി ആ ഒരു ഡ്യൂറേഷനായി ഉണ്ടാക്കിയിട്ട് 7 വർഷം, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് കഴുകിയെടുക്കാൻ പറ്റും, നമ്മുടെ സാറ്റിൻ ടേപ്പില്ലേ ആ സാറ്റിൻ ടേപ്പ് വെച്ച് ഈ ലീവ്സ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അത് വാങ്ങിച്ചതാണ്. അത് സാറ്റിൻ ടേപ്പ് വെച്ച് അതിൻ്റെ നടുക്കൊരു കുഞ്ഞു മൂത്തി പിടിപ്പിച്ച് മറ്റേ പൂ കമ്പുണ്ടല്ലോ കമ്പി അതിലേക്ക് ചുറ്റിക്കൊടുത്താണ്. ഇതൊരെണ്ണം, ഇതല്ലാതെ തുണി അതേപോലത്തെ സാറ്റിൻ ടാപ്പിൻ്റെ കുഞ്ഞു മോഡൽ കുഞ്ഞുണ്ട്, വീതി കുറഞ്ഞത്, അത് വെച്ചിട്ട് മാരി ഗോൾഡ് പൂവാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതേ ഈ കൊലത്തിലാണ് വന്നത്. അതിൻ്റെയൊക്കെ സമയമാണ് ഞാൻ ആലോചിക്കുന്നത്, ഒരുപാട് വർഷമായി എന്നുള്ളത്. ഇതും അതേപോലെ ഉണ്ടാക്കിയൊരു ഫ്ലവറാണ്, പക്ഷേ മൂത്തിയൊന്നും കാണാനില്ല നടുക്ക്. പിന്നെ അതിൻ്റെ വെറൈറ്റീസ് ഓഫ് കളേഴ്സാണ്, പിങ്ക് നല്ല ഭംഗിയാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്, പക്ഷേ എല്ലാം ഞാനിപ്പോൾ അത്ര ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ആ ടൈമിൽ ഉണ്ടാക്കി വെച്ചതാണ്.
neither double color li and try cheyidu but it looks nice only angane undaki kore pookale idana njan parney ivide belliya matka ee matke kane idre rate idile njan verde matte nammade bengali art le adunu try cheyidada pakshe vannilla seriyayilla ingane aayullo okay just sequence okke ulla colorum pinne ulla sequence okke just onnu ottichortu ee vechikkana ee vatta undo idu njan nattinu chatti okke vaangikka anengi kitchen la use cheyan vendi vaanichada pakshe vaangikkathodu ippo idinu use aayi pinne ee oru sambhavam nu vacha ippo ee onathinu vaanicha pumpkin adinte kuru aanu njan sherikku vittinu vendi eduthu vachana appo edakki mind ang divert ay enna pin ingine cheyana korchu vittinu vechittundu pinne idu adini ya red paint adichu koduthu varnish ee ela mattu cardboard ne kondu chittu and idu mattu tissue paper illai nammude adu chutti koduthu oru originality ku vendi cheyidana tissue paper chutti color cheedu ingine kondichu koduthu kannu ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ അതിനായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട് വീട്ടിലില്ല നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഇതൊക്കെ എന്തായാലും വേസ്റ്റ് ആയിട്ട് കളയാണല്ലോ ചെയ്ത് പിന്നെ നണ്ടേ ബോട്ടിൽ ഈ പേപ്പറൊക്കെ എന്ന് വെച്ചാൽ എപ്പോൾ കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി പിന്നെ പിസ്താഷല്ല് അതൊക്കെ ആകെ ഞാൻ വാങ്ങിച്ചത് ഈ ക്ലേ ആണ് അതും അവിടെ നിന്ന് അത് വാങ്ങിക്കണം എന്നുള്ളൊരു അക്കോഴ്സ് ഒരു 15 ഡേയ്സ് ആണ് തോന്നുന്നു ഓരോരുത്തർക്ക് ഒരു കോഴ്സ് ഉണ്ടാവും അത് ചെയ്യുമ്പോഴേ വാങ്ങിക്കണം നമ്മൾ നിർബന്ധം കൊണ്ട് ഒരു നാലെണ്ണം വാങ്ങിച്ചുള്ളൂ അപ്പോൾ മൂന്നെണ്ണം യൂസ് ആയി രണ്ടെണ്ണം അന്നേരം യൂസ് ആയുള്ളൂ പിന്നെ രണ്ടെണ്ണം ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഉപയോഗിച്ചു അങ്ങനെ ഒപ്പിച്ചെടുത്ത സാധനങ്ങളാണ് പിന്നെ മാക്രേമിൻ്റെ ഒരു കുറച്ച് അതും കുറേയൊക്കെ ഞാൻ കളഞ്ഞു പിന്നെ സി സി ഒക്കെ ചെയ്തത് പൊട്ടിപ്പോയി എന്നാലും കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതും ഒന്നുകൂടെ ഒന്ന് പൊടി മുട്ടി എടുത്ത് അതിൻ്റേത് വേറൊരു ദിവസം കാണിക്കാം കാരണം എല്ലാം കൂടെ ഇത് ചെയ്യുമ്പോൾ ഇത് ലെങ്തി ആയിപ്പോവും ഓക്കെ അപ്പം താങ്ക് യു